പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മലയാള ഭാഷയിൽ അതിമനോഹരമായ ഒരു കവിതയാണ് മാമ്പഴം. അതിൻ്റെ ഇതിവൃത്തം നമുക്കെല്ലാവർക്കും സുപരിചിതവുമാണ്. ഉണ്ണിക്കുട്ടനോടൊപ്പം വളർത്തിക്കൊണ്ടുവന്ന മുറ്റത്തെ തൈമാവ് അന്ന് ആദ്യമായി പൂക്കുകയാണ്. അതിൻ്റെ ഒരു പൂങ്കുല പറിച്ചെടുത്ത് തൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന തൻ്റെ പുനാര മകനെ കാണുമ്പോൾ അമ്മയുടെ ഹൃദയം നൊമ്പരപ്പെടുക സ്വാഭാവികം. മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ, പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. കുസൃതി കുരുന്നേ, നിനക്ക് വേണ്ടിയാണ് ഈ മാവ് ഇവിടെ നട്ടിരിക്കുന്നത്. അതിൻ്റെ മാമ്പഴം നുകരേണ്ട നീ ഈ പൂങ്കുല തല്ലി നശിപ്പിക്കുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞ് അമ്മ അവനെ ശകാരിക്കുന്നു. എന്നാൽ അധികം താമസിയാതെ തൻ്റെ പുന്നാര മകൻ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങും എന്ന് അന്ന് ആ അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പൂങ്കുലയിൽ ക്രമേണ ഉണ്ണിമാങ്ങ കായ്ക്കുന്നു. ഉണ്ണിമാങ്ങ ക്രമേണ മൂത്ത് പാകമാകുന്നു. മൂത്ത് പാകമായ മാങ്ങ മാമ്പഴമായി മാറുന്നു. എങ്ങനെ മാമ്പഴമായി മാറിയ മാങ്ങയിൽ ഒരെണ്ണം ആദ്യമായി നിലത്ത് വീഴുകയാണ്. ഒപ്പം അമ്മയുടെ കണ്ണുനീരും. ഈ മാമ്പഴം ഭക്ഷിക്കേണ്ടവൻ ഇന്ന് ഇല്ല. മാവിൻ ചൂട്ടിലേക്ക് ചെന്ന് അമ്മ മാമ്പഴവും പിറക്കിയെടുത്ത് തൻ്റെ മകൻ്റെ മൃതശരീരം അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ ശരീരം അടക്കിയിരിക്കുന്ന മണ്ണിൽ നിക്ഷേപിക്കുകയാണ്. ഇപ്രകാരം നിക്ഷേപിച്ച് അമ്മ പറയുന്നു, നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ, നീത് നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ. കുസൃതി കുരുന്നേ, നീ ഇത് നുകർന്നാലേ ഈ അമ്മയ്ക്ക് സുഖമാകൂ എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഓർമ്മയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവന് വേണ്ടി നട്ട മാമ്പഴം അവൻ്റെ ശരീരം അടക്കം ചെയ്തിരിക്കുന്ന മണ്ണിൽ സ്നേഹത്തോടെ നിക്ഷേപിക്കുന്ന അമ്മ. മാതൃസ്നേഹത്തിൻ്റെ ആഴം അവർണനീയമാണ്. അതിരാവിലെ ഉണരുന്നത് അമ്മയല്ലേ, ഏറെ വൈകി ഉറങ്ങുന്നതും അമ്മയല്ലേ, പട്ടിണി കിടന്ന് മക്കളെ പോറ്റുന്നത് അമ്മയല്ലേ, ഉറക്കമിളച്ച് മക്കളെ ശുശ്രൂഷിക്കുന്നതും അമ്മയല്ലേ, സർവ ദുഃഖങ്ങളും സന്തോഷത്തോടെ സഹിക്കുന്നത് അമ്മയല്ലേ, സർവഭാരങ്ങളും പരാതിയില്ലാതെ വഹിക്കുന്നത് അമ്മയല്ലേ, ഏതാണ്ട് 15-20 മണിക്കൂർ നേരം ഒരു വിശ്രമമില്ലാതെ ഒരു യന്ത്രത്തെ പോലെ ഒരു പരാതിയും കൂടാതെ പണിയെടുത്ത് ഓരോരുത്തരെയും പരിപാലിക്കുന്നതും പരിപോഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും നമ്മുടെ അമ്മമാരല്ലേ. ഈ ലോകത്തിലെ അമ്മമാരുടെ സ്നേഹം ഇത്ര ആഴമുള്ളതാണെങ്കിൽ ഈ ലോകത്തിലെ സകല അമ്മമാരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. കാൽവരി മലയിൽ തൻ്റെ കുരിശിൻ ചുവട്ടിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അരുമ ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ തൻ്റെ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. തൻ്റെ കുരിശിൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ നിമിഷം മുതൽ യോഹന്നാൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും യോഹന്നാനിലൂടെ പരിശുദ്ധയമ്മയുടെ കരങ്ങളിൽ പരിശുദ്ധയമ്മയുടെ കരങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കുരിശിൽ നിന്ന് ഈശോ പരിശുദ്ധയമ്മയെ നമുക്കും ഒരു സമ്മാനമായി നൽകിയിരിക്കുകയാണ്. ആ നിമിഷം മുതൽ പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും
സ്വന്തം പുത്രനും പുത്രിമാരുമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളുകയാണ്. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, നമ്മുടെ പ്രത്യേക സംരക്ഷകയായി, നമ്മെ വേർപിരിയാതെ പരിശുദ്ധ കന്യകാമറിയം നമ്മോട് കൂടെയുണ്ടായിരിക്കും എന്നത് സത്യമാണ്. പരിശുദ്ധയമ്മ നമ്മുടെ തളർച്ചയിൽ താങ്ങായി കൂടെ നിൽക്കുന്നു. മുറിവേറ്റവന് ഔഷധമായി പരിശുദ്ധയമ്മ കൂടെ സഞ്ചരിക്കുന്നു. ദുഃഖിക്കുന്നവന് ആശ്വാസമായി പരിശുദ്ധയമ്മ ഓടി നടക്കുകയാണ്. പൈശാചിക ശക്തികളുടെ തല തകർത്തുകൊണ്ട് പരിശുദ്ധയമ്മ ഇന്ന് ഈ ലോകത്ത് തൻ്റെ പുത്രനോടൊപ്പം വാഴുകയാണ്. മാമ്പഴത്തിലെ അമ്മ എന്തിനു വേണ്ടിയാ കരയുക? തൻ്റെ പുത്രൻ്റെ വേർപാടിനെയോർത്ത് ആയിരിക്കില്ല അമ്മ കരയുക. ആ മാമ്പഴം നിലത്ത് വീണപ്പോൾ അതാർക്കു വേണ്ടി നട്ടുവോ, അതാർക്കു വേണ്ടി നിവേദിക്കപ്പെട്ടുവോ, അത് ഭക്ഷിക്കേണ്ടവൻ ഇന്നില്ല എന്നുള്ള വേദനയാണ് ആ മാമ്പഴത്തിലെ അമ്മയെ അത്യധികമായി വേദനിപ്പിക്കുക. അതുകൊണ്ട് അതുമെടുത്ത് ഓടിച്ചെന്നവൻ്റെ കുഴിമാടത്തിൽ വെച്ച് അമ്മ പറയുകയാണ്, കുഞ്ഞേ നീ ഇത് നുകർന്നാലേ ഈ അമ്മയ്ക്ക് സുഖമാകുമെന്ന്. പരിശുദ്ധ കന്യകാമറിയവും നമ്മൾ ഓരോരുത്തരും പറയുന്നത് അതുതന്നെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം പുത്രനായ ഈശോയിലൂടെ നമുക്ക് നേടിത്തന്ന സ്വർഗ സൗഭാഗ്യം ഈ മാമ്പഴത്തിലെ എന്ന കവിതയിലെ മാമ്പഴത്തോട്, ചക്കര മാമ്പഴത്തോട് നമുക്കൊന്ന് ഉപമിക്കാം. തൻ്റെ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ യേശു നമുക്ക് നേടിത്തന്ന ചക്കര മാമ്പഴം ഇന്ന് മനുഷ്യന് ആസ്വദിക്കുവാൻ സാധിക്കാതെ തൻ്റെ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഒക്കെ പുറകെ മനുഷ്യൻ പോയി സ്വർഗം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ മനുഷ്യനെ കാണുന്ന പരിശുദ്ധയമ്മയുടെ മാതൃഹൃദയവും വേദനിച്ചുകൊണ്ട് അമ്മ ഇന്ന് പറയുകയാ, കുഞ്ഞേ നീ ഇത് നുകർന്നാലേ ഈ അമ്മയ്ക്ക് സുഖമാകൂ എന്ന്. എൻ്റെ പുത്രൻ പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നിനക്ക് വേണ്ടി നേടിത്തന്ന ഈ സ്വർഗ സൗഭാഗ്യം ഈ ലോകത്തിൻ്റെ ഏതാനും സുഖങ്ങൾക്ക് പുറകെ, ചില വ്യക്തിബന്ധങ്ങളുടെ പുറകെ ഓടി നടന്ന് നഷ്ടപ്പെടുത്തി കളയാതെ നീ ഈ സ്വർഗ സൗഭാഗ്യം നുകർന്നാലേ ഈ അമ്മയ്ക്ക് സുഖമാകൂ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കുന്ന പരിശുദ്ധ കന്യകാമറിയമ്മ നമ്മുടെ അമ്മ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകം മുഴുവനും, നമ്മുടെ ഭാരതത്തിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പരിശുദ്ധയമ്മ ഇന്ന് ഓടി നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നേരിട്ടും മറ്റു പല വ്യക്തികളുടെയും പരിശുദ്ധയമ്മ ഇന്ന് കാലഘട്ടത്തിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും, ലോകം മുഴുവനും, ക്രൈസ്തവർ മാത്രമല്ല ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളായ സർവ്വജനങ്ങളും യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ അറിയുകയും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയ പരിശുദ്ധയമ്മ ഓടി നടക്കുക. നമുക്ക് വേണ്ടി, ലോകം മുഴുവനിലുമുള്ള സർവ്വജനങ്ങൾക്കും വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച രക്ഷകനായ യേശുക്രിസ്തുവിനെ അല്പം കൂടി സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും പരിശുദ്ധയമ്മ ലോകം മുഴുവനും ഓടി നടന്ന് ക്ഷണിക്കുകയാ, വിളിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ചില ഇടവകകളിലും ചില ദേവാലയങ്ങളിലും ചില കുടുംബങ്ങളിലുമൊക്കെയുള്ള ചില തിരുസ്വരൂപങ്ങളിലൂടെ പരിശുദ്ധയമ്മയുടെ രക്ത കണ്ണുനീരൊഴുക്കി, അല്ലെങ്കിൽ തേനൊഴുക്കി പാലൊഴുക്കിയൊക്കെ പരിശുദ്ധയമ്മ വ്യത്യസ്തമായ കാലഘട്ടത്തിൻ്റെ സന്ദേശങ്ങൾ നൽകി നമ്മളെ ക്ഷണിക്കുകയാ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി. രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ഒരു രണ്ടാമത്തെ വരവുണ്ടെന്നും യേശുക്രിസ്തു രണ്ടാമത് ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളും അവനെ നോക്കി നിൽക്കുമെന്നും ഈ ലോകത്തുള്ള സർവ്വജനങ്ങളെയും വിധിക്കുന്നതിന് വേണ്ടി, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു വിജയ ശ്രീലാളിതനായി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് അധികം താമസിക്കുകയില്ല എന്നും ചില വെളിപ്പെടുത്തലുകളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ
പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരം, സ്വർഗം നൽകിയിരിക്കുന്ന പ്രത്യേകമായ ദൗത്യമാ ഈ ലോകത്തെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധയമ്മ ഈ ലോകം മുഴുവനും മറ്റ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിലും അധികമായി കൂടുതലായി ഓടി നടക്കുകയും വലിയ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഈ ലോകത്തെ തൻ്റെ പുത്രനിലേക്ക് തിരിച്ചു പിടിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 60 അധ്യായത്തിൻ്റെ 2 തിരുലഖിതത്തിൽ പ്രവാചകൻ ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ട്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടുമെന്ന്. ഈ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനങ്ങളെയും മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സാത്താൻ്റെ ശക്തികൾക്ക് തന്നെ തന്നെ സമർപ്പിക്കുകയും സാത്താൻ പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ ഈ ലോകത്ത് ആധിപത്യം നിലനിർത്തുവാൻ അതിയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ഈ കാലഘട്ടത്തിനൊരടയാളമാണ്. സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3 അധ്യായത്തിൻ്റെ 15 തിരുലിഖിതത്തിലൂടെ പിതാവായ ദൈവം പിശാചിന് നൽകുന്ന വലിയൊരു താക്കീതുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, അവളുടെ സന്തതി നിൻ്റെ തല തകർക്കുമെന്ന്. പിശാച് അവനെതിരായി ഈ ലോകത്ത് പിതാവായ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന, ആദ്യമായി സ്ഥാപിച്ച ശത്രുത പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ പുത്രൻ അവൻ്റെ തല തകർക്കുമെന്ന് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം അവിടെ വിശേഷിപ്പിക്കുക സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടാണ്. പിശാചനോട് പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. പിതാവായ ദൈവം പരിശുദ്ധയമ്മ ജനിക്കുന്നതിൻ്റെ 1000 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഈ ശത്രുത, പിശാചിൻ്റെ ശത്രുവായി പിതാവായ ദൈവം സ്ഥാപിച്ച ഈ സ്ത്രീ തൻ്റെ അമ്മയാണ് എന്ന് തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലും തൻ്റെ രക്ഷാകര പദ്ധതിയെ പൂർത്തീകരണത്തിൻ്റെ നിമിഷത്തിലും പുത്രനായ യേശുക്രിസ്തു സ്ഥിരീകരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2 4 തിരുലഖിതത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭം കുറിച്ച ആ ദിവസത്തിൽ, ആ നാളുകളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് യേശുക്രിസ്തു പറയുകയാണ്, സ്ത്രീയെ നിനക്കും എനിക്കും എന്ത് എന്ന്. ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ അന്ധകാരത്തിൻ്റെ തല തകർക്കുവാൻ താൻ പരസ്യജീവിതം ആരംഭിക്കുന്ന ആ അവസരത്തിൽ ഈ സ്ത്രീ എൻ്റെ അമ്മയാണ് എന്ന് ലോകത്തിന് മുമ്പിൽ യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 19 അധ്യായത്തിൻ്റെ 26 തിരുലിഖിതത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അരുമശിഷ്യനായ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. തൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണ സമയത്തും പിതാവായ ദൈവം പിശാചനെതിരെ സ്ഥാപിച്ചിരിക്കുന്ന ശത്രുവായ സ്ത്രീ എൻ്റെ അമ്മയാണ് എന്ന് ലോകത്തിന് മുമ്പിൽ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യരെക്കാളും മാലാഖമാരെക്കാളും ഒരുവിധത്തിൽ ദൈവത്തെക്കാൾ ഒരുപക്ഷേ ഉപരിയായി പിശാച് മറിയത്തെ ഭയപ്പെടുന്നുവെന്ന്. കാരണം ദൈവത്തിൻ്റെ ഒരു വിനീത ദാസിയായ മറിയത്താൽ തോൽപ്പിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ്. മറിയത്തിൻ്റെ വിനയമാണ് പിശാചിനെ ഭയപ്പെടുത്തുന്നത് എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുകയാണ്. ലൂസിഫർ അഹങ്കാരത്താൽ നഷ്ടപ്പെടുത്തിയത് മറിയം തൻ്റെ എളിമയാൽ കരസ്ഥമാക്കി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ,
മറിയം ഈ ലോകത്തറിയപ്പെടുവാനുള്ള സമയമായി. സ്വർഗം മറിയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അധികാരവും മറിയത്തിൽ നൽകിയിരുന്ന അവകാശവും ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുവാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം മറിയം ഈ ലോകത്ത് എത്രമാത്രം അറിയപ്പെടുന്നുവോ അത്രമാത്രം അവളുടെ പുത്രനായ യേശുക്രിസ്തുവും ഈ ലോകം മുഴുവൻ അറിയപ്പെടുകയാ. മറിയം എവിടെയുണ്ടോ അവിടെ യേശുക്രിസ്തുവുണ്ട്. ആയതിനാൽ അവനു വേണ്ടി അവനിലൂടെ ഈ ലോകത്തെ മുഴുവനും തിരിച്ചു പിടിക്കുവാൻ മറിയം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഓടി നടന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭം കണ്ണൂർ ജില്ലയിൽ അങ്ങാടിക്കളവുള്ള ഡോൺ ബോസ്കോ കോളേജിലായിരുന്നു. ഡോൺ ബോസ്കോ കോളേജിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിൻ്റെ ഒരു അമ്മ ഒരിക്കൽ എന്നെ കാണുവാനായി കോളേജിൽ വന്നു. ഓഫീസിൽ ഈ അമ്മച്ചിയുമായി, ഏതാണ്ട് 60 വയസ്സ് പ്രായമുള്ളൊരു അമ്മച്ചിയാണ്, അമ്മച്ചിയുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10-25 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില ദുരിതങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചുമൊക്കെ ഈ അമ്മ പങ്കുവയ്ക്കുകയാണ്. ഇപ്രകാരം പങ്കുവെച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത, ചില ബന്ധനങ്ങൾ അവിടെ ഉള്ളതായി ഒരു പ്രേരണ എനിക്ക് ലഭിക്കുകയാണ്. ഡോൺ ബോസ്കോ സഭയിലെ ഒരു വൈദികനാണ് ഞാൻ. മിസ്റ്റർ ഡോൺ ബോസ്കോ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തോടുള്ള പ്രത്യേകമായൊരു ഭക്തി ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ലോകത്ത് എല്ലാ ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമെങ്കിലും വച്ച് വണങ്ങുക സാധാരണമാണ്. എല്ലാ ഡോൺ ബോസ്കോ വൈദികരും സലേഷ്യൻ വൈദികരും തങ്ങളുടെ കൂടെ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ഒരു പടമെങ്കിലും വച്ചിരിക്കുക സാധാരണമാണ്. ഈ അമ്മ ഇപ്രകാരം ചില വേദനകളൊക്കെ പങ്കുവെച്ചപ്പോൾ ഞാൻ ഓർത്തു, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ ചില പടങ്ങൾ എൻ്റെ ഓഫീസിലുണ്ട്, അതെടുത്ത് ഈ അമ്മയ്ക്ക് വെഞ്ചരിച്ചു കൊടുക്കാം. അതോടെ അമ്മ, പരിശുദ്ധയമ്മ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അലമാരി തുറന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു പടമെടുത്ത് എൻ്റെ മേശപ്പുറത്ത് വെച്ച് ഞാൻ ആശീർവദിക്കുവാനായി കരങ്ങൾ ഉയർത്തിയപ്പോൾ എൻ്റെ ടേബിളിൻ്റെ മറുവശത്തിരുന്ന ഈ അമ്മയിൽ, സ്ത്രീയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ഇടയ്ക്ക് നോക്കിയ കണ്ടത് ഇപ്രകാരമാണ്, ആരോ ആ സഹോദരിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നതായി, ഞെളിവിരി കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഞെളിവിരി കൊണ്ട് നിലത്ത് വീണ് ഉരുളുന്ന ഒരു സംഭവം ഈ സഹോദരിൽ കാണുകയാണ്. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഓഫീസ് തൊട്ടടുത്തുണ്ട്, സ്റ്റാഫ് റൂമിൽ നിന്ന് മറ്റ് ലേഡീസ് സ്റ്റാഫ് ടീച്ചേഴ്സൊക്കെ വന്ന് ഈ അമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഞാൻ പ്രാർത്ഥിച്ച് ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ പടം അമ്മയ്ക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നീട് ഈ സംഭവം ഞാൻ മറന്നുപോയി. ഏതാണ്ട് ഒരു നവംബർ മാസത്തിലാണ് ഇത് സംഭവിക്കുക. പിന്നീട് ആ വർഷത്തെ വലിയ നോമ്പിൻ്റെ സമയത്ത് ഒരു മാർച്ച് മാസം സമയമായി, അത്രയും മാസത്തെ ഗ്യാപ്പിന് ശേഷം അങ്ങാടിക്കടവ് ഇടവക ദേവാലയത്തിൽ ഓശാന ഞായറാഴ്ച ബലിയർപ്പിക്കുവാൻ വികാരിച്ചൻ എന്നോട് ആവശ്യപ്പെട്ടതിനാൽ ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓശാന ഞായറാഴ്ച ബലിമത്തിയെ പെട്ടെന്ന് എനിക്ക് ഇപ്രകാരം ഒരു പ്രേരണ നൽകുക, നീ ഇന്ന് ആ വീട്ടിൽ പോകണം. ഏത് വീടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ പിന്നീട് കർത്ത വെളിപ്പെടുത്തി ഈ അമ്മയുടെ മുഖം കൊണ്ട് തന്ന് ഈ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. വിശുദ്ധ ബലിമത്തിയ ലഭിച്ച സന്ദേശമാണ് ഇപ്രകാരം പറയുക, നീ ഇന്ന് ആ വീട്ടിൽ പോകണം. നീ പോകുമ്പോൾ വിശുദ്ധ ബലിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഉപവസിച്ച് വേണം നീ വീട്ടിൽ പോകുവാൻ. ആദ്യമായി സ്ഥലത്ത് ചെന്നതിനാൽ എനിക്ക് ആ സ്ഥലമൊന്നും അത്ര പരിചയമില്ല. ഞാൻ ഈ ഒരു അനുഭവം എൻ്റെ അന്നത്തെ സുപ്പീറച്ചനായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് പതിക്കലച്ചനുമായി പങ്കുവച്ചു. അന്ന് അങ്ങാടിക്കട കോളേജിൻ്റെ മാനേജരും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ സുപ്പീറുമായ ജോസഫ് എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടെ ഞാനും വരാം. അങ്ങനെ അച്ഛൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഈ വീട് അന്വേഷിച്ച് പോവുകയാണ്, ഒന്ന് ഉച്ച കഴിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോവുകയാണ്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ സ്വീകരിച്ചു. ഉടനെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു സന്ദേശം എനിക്ക് നൽകി, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രക്തക്കണ്ണുനീരിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വീട്ടുകാരോട് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോൾ
വീണ്ടും ഞാൻ കണ്ടു. എൻ്റെ ഓഫീസിൽ അന്ന് എന്ത് സംഭവിച്ചുവോ അതേ ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ഈ അമ്മ ഞെളിവിരി കൊള്ളുന്നു, ആരോ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് പോലെ ഞെളിവിരി കണ്ട് ഉരുണ്ടു വീഴുന്നു. പിന്നെ അമ്മ എടുത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് പ്രാർത്ഥനയ്ക്ക് അമ്മ തിരിച്ചു വന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ 25 വർഷമായി ഞങ്ങളുടെ കുടുംബത്തെ കെട്ടിയിട്ടിരുന്ന മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും കൂടെയുള്ള ചില അന്ധകാര ശക്തികൾ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം 25 വർഷത്തെ ബന്ധനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ആ കുടുംബത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാർ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നതായി മനസ്സിലാവുകയും പെട്ടെന്ന് ഓക്കാനം വരികയും അവിടെ നിന്ന് മാറി പുറത്തുപോയി കറുത്തിരണ്ട എന്തോ സാധനങ്ങളൊക്കെ ഛർദ്ദിച്ചു കളയുകയും ചെയ്തുവെന്ന് ഈ വീട്ടമ്മ പിന്നീട് പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം ഒരു വലിയ വിടുതലാണ് എൻ്റെ ശരീരത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചത് എന്ന് ഈ വീട്ടമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ജോൺ ഡാമഷീൻ ഇപ്രകാരം പരിശുദ്ധയമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിത്യകന്യകയായ പരിശുദ്ധയമ്മയെ അമ്മയോടുള്ള ഭക്തി നിത്യരക്ഷ നേടുന്നതിന് സ്വർഗം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സുശക്തമായ ആയുധമാണ്. രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് അത് നൽകുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തു തൻ്റെ പീഡാസഹനത്താലും കുരിശുമരണത്താലും നേടിയെടുത്ത സ്വർഗസൗഭാഗ്യത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ അമ്മയായ ഈ കാലഘട്ടത്തിൻ്റെ അടയാളമായ പരിശുദ്ധ മറിയം നമ്മോട് പറയുകയാ, കുഞ്ഞേ നീ ഇത് നുകർന്നാലേ ഈ അമ്മയ്ക്ക് സുഖമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാതൃസ്നേഹത്തിലേക്ക് മടി വിളിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഓടിച്ചെന്ന് അമ്മയുടെ മടിയിലിരുന്ന് അവളുടെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്കും സ്വന്തമാക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുമടിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളീ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും, ഇന്ന് വലിയ ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന തിരുസഭയെയും, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സർവ്വതിനെയും, ദൈവം നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്ന സകലരെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നുവെന്ന്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തു എന്നും മഹത്വപ്പെടട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമ്മേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. ആവേ മരിയാ.